ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മായാസ് കിച്ചൺ സീക്രട്സ്. അമ്മ ചക്കയുടെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചക്കയുടെ സീസണല്ലേ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പ്ലാവില്ലെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ധാരാളം ചക്ക കിട്ടാറുണ്ട് ഈ സമയത്ത്. ഇന്നൊരു ചക്കയുടെ തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചു. 4 മണി സമയത്ത് എന്തെങ്കിലും കഴിക്കാനാവുമല്ലോ. അപ്പോൾ അട നന്നായി എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള ചക്കയുടെ എളുപ്പം പണി തീരുകയും ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ചക്ക മുറിക്കുവാനായി ഉഷയാണ് ഏൽപ്പിച്ചത്. ഒരു പഴുത്ത ചക്കയുടെ പകുതിയാണ് ഇതിനായിട്ട് എടുത്തത്. ചക്ക വൃത്തിയാക്കൽ ഒരു നല്ല പണിയാണ്. ചക്ക കുരു കളഞ്ഞ് ചുള മാറ്റി വയ്ക്കുക. ഇത്രയും ചക്ക ചുളയുണ്ടെങ്കിലും അതിൻ്റെ പകുതിയെ നമ്മൾ അടയുണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ചുളയൊന്ന് ആദ്യമായി കുക്ക് ചെയ്യണം. അതിന് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് അത് ഗ്യാസിൽ വയ്ക്കുക. ചുവട് കട്ടിയില്ലാത്ത പാത്രമായതുകൊണ്ട് പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ അല്പം മാറിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ചക്ക ഒരുവിധം വെന്തുടയുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ചക്ക ചുളയൊക്കെ നന്നായി സോഫ്റ്റായി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. 250 ഗ്രാം ശർക്കര, 2 ഏലക്കായ, 1 ടീസ്പൂൺ ജീരകം, 300 ഗ്രാം ഗോതമ്പ് പൊടി, ശർക്കര പാനിയാക്കുവാനുള്ള വെള്ളം, 1 കപ്പ് ചിരകിയ തേങ്ങ, ഇവയൊക്കെയാണ് മറ്റ് ഇൻഗ്രീഡിയൻസ്. ഈ 1 കപ്പിലാണ് തേങ്ങ എടുത്തത്. ശർക്കര പാനി ആദ്യമേ തയ്യാറാക്കാം. ശർക്കരയും വെള്ളവും കൂടെ ചേർത്ത് ചൂടാക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയാലും മതി, ശർക്കര പെട്ടെന്ന് തന്നെ അലിയുമല്ലോ. ശർക്കര പാനിയായിട്ടുണ്ട്. അടയുണ്ടാക്കുന്നതിനായി വാഴയില ഇങ്ങനെ ചെറുതായി മുറിച്ചെടുത്ത് കഴുകി വയ്ക്കുക. കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ജീരകവും ഏലക്കയും കല്ലിൽ വെച്ച് ഇങ്ങനെയൊന്ന് ചതച്ചെടുക്കാം. ഏലക്കയുടെ തൊലി ഇപ്പോൾ മാറ്റിയേക്കാം. ശർക്കര പാനിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടിയിലേക്ക് ആദ്യം ചക്കച്ചുള ചേർക്കുക. പിന്നീട് തേങ്ങ, ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത്, ശർക്കര പാനി ഇവ ചേർത്ത് നന്നായി ഇളക്കുക. കയ്യിലൊക്കെ പറ്റുമെങ്കിലും കൈകൊണ്ട് ഇളക്കുന്നതാണ് എല്ലാം കൂടി യോജിക്കുവാൻ നല്ലത്. ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ് ഒഴിച്ചത്. അതുകൊണ്ട് ഉണ്ടാക്കിയ പാനി മുഴുവനും ഇതിലൊഴിക്കേണ്ടി വന്നില്ല. 1/2 ഗ്ലാസ് മാത്രമേ ഇതിലൊഴിക്കേണ്ടി വന്നുള്ളൂ. ഇൻഗ്രീഡിയൻസിൽ 1/2 കപ്പോ വെള്ളമെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരിക്കുവാൻ വളരെ കുറച്ച് വെള്ളം കൊണ്ട് ആദ്യം ശർക്കര പാനി ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ഒഴിക്കുക. ഇലയിൽ പരത്തുമ്പോൾ കയ്യിലൊട്ടാതിരിക്കുവാനായി കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മാവെടുക്കുക. മാവ് ഓരോ ഇലയിലായി എടുത്ത് കുറേശ്ശെ പരത്തുക. പരത്തുവാൻ എളുപ്പത്തിന് കൈ വെള്ളത്തിൽ മുക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഇല 2 ആയി മടക്കുക. മടക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തുമ്പോൾ കുറച്ച് മാവൊക്കെ പുറത്തേക്ക് വന്നു എന്നിരിക്കും. ഇങ്ങനെ ഓരോ ഇലയിലായി കുഴച്ച മാവ് വയ്ക്കുക. ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് അടയുണ്ടാക്കുന്നത്. 2 തട്ട് ഉപയോഗിക്കേണ്ടി വന്നു. ഇനി അടയുണ്ടാക്കി തുടങ്ങാം. ഗ്യാസ് ഓൺ ആക്കി ഇഡ്ഡലി കുക്കർ വയ്ക്കുക. അതിലേക്ക് തട്ടെല്ലാം വെച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് ആദ്യം വയ്ക്കുക. പിന്നീട് ലോ ഫ്ലെയിമിൽ 15-20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതാണ്. അടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഇതൊക്കെ എടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് സോഫ്റ്റായി ചക്കയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവല്ലോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.